ആ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നമ്മൾ സാധാരണമായിട്ട് ഇതുപോലുള്ള പുരാണ അറിവുകൾ വിവരിക്കാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയ സംഖ്യകളാണ് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം ആ നമ്പറുകളല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ സ്ഥാനത്ത് ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ പറയുന്നത് പൂർണ്ണമായും നിമിത്ത ലക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫലപ്രവചനമാണ് അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി അനുസരിച്ചിട്ടുള്ള ഒരു ചിഹ്നം ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതൊരു നിമിത്തമാണ് എന്ന് കണ്ടിട്ടാണ് ആ നിമിത്തം ഇവിടെ ഫലമായിട്ട് പറയുന്നത് അതാണിതിൻ്റെ ചുരുക്കം അപ്പോൾ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഏകദേശ രൂപം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒരാമുഖം എന്നോണം ആദ്യമൊന്നു സൂചിപ്പിച്ചേ ഉള്ളൂ ഒരു പക്ഷേ ഈ നിമിത്ത ലക്ഷണം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇന്നിവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പുരാതന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമുള്ള രാധാകൃഷ്ണ ചക്രമാണ് വാസ്തവത്തിൽ ഗ്രന്ഥങ്ങളിൽ ഈ കാണുന്നത് പ്രകാരമുള്ള ചക്രമായിട്ടല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പകരം ശിലാലിഖിതങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില ചിത്രരൂപത്തിലുള്ള കോഡുകളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കോഡുകൾ അങ്ങനെ തന്നെ ഇവിടെ വിവരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഈ കാണുന്ന ഡയമണ്ട് ക്ലാവർ ആഡ്യൻ ഇസ്പേഡ് എന്നീ രൂപത്തിൽ ഇവയെ നാല് ചക്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് ഭഗവാൻ നൽകുന്ന അത്ഭുതങ്ങൾ ഈ ചക്രത്തിലൂടെ നിങ്ങൾക്കിവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അതായത് ഭഗവാൻ നമ്മുടെ ജീവിത വിജയത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളാണ് ഇവിടെ ഓരോ ചക്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ പുറത്തേക്ക് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആയാലും ജോലിസ്ഥലത്തേ ആയാലും ചില നിമിത്ത ലക്ഷണങ്ങളും ഭഗവാൻ പറയുന്നുണ്ട് ഇന്നിന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അത് ദൈവാധീനം കുറവാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിപരീതമായിട്ട് ബാധിക്കുന്നതാണ് ഉടനെ ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ അതിന് മറുപടി എന്നോണം ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിപരീതമായ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി മാറി അത് പരിഹാരമായി തീരുന്നതാണ് ഇത് പറയാൻ കാരണം ഇവിടെ വരുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളിൽ നിന്ന് ഇമെയിലുകളിൽ നിന്നും ഈ കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഭഗവാനല്ലാതെ മറ്റാരും വിചാരിച്ചാലും നമ്മളെ കരകയറ്റാൻ സാധ്യവുമല്ല അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതിൽ പറയാൻ പോകുന്ന നിമിത്ത ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഭർത്താവിനോ ഉണ്ടെങ്കിൽ ഈ ഒരവസ്ഥയിൽ അവരുടെ ഈശ്വരാധീനം എത്രയധികം ഉണ്ടെന്നും അറിയാം ഇനി ഒരു പക്ഷേ ദൈവാധീനം കുറവാണെങ്കിൽ എങ്ങനെ അത് കൂട്ടണമെന്നും ഈ രാധാകൃഷ്ണ ചക്രത്തിലൂടെ കൃത്യമായി അറിയാനും സാധിക്കുന്നതാണ് ഇവിടെ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടെന്നാൽ ആ ലക്ഷണം വെച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് ഈശ്വരാംശം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതിനുള്ള പ്രതിവിധിയും അപ്പോൾ തന്നെ പറയുന്നതാണ് ആ ചെരിയപ്പോൾ ഇവിടെ കാണുന്നത് നാല് ചിഹ്നങ്ങളാണ് അവ യഥാക്രമം ഒന്നാമത്തേത് ഡയമണ്ട് രണ്ടാമത്തേത് ക്ലാവർ മൂന്നാമത്തേത് ആഢ്യൻ നാലാമത്തേത് ഇസ്പേഡ് അതായത് സ്പേഡാസ് ഒരു പക്ഷേ ഈ പേരുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ എടുത്താലും മതി അടുത്തതായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിഹ്നം അല്ലെങ്കിൽ ആ ചിഹ്നത്തിൻ്റെ താഴെ എഴുതിയിട്ടുള്ള ആ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ചിഹ്നത്തിൽ ഈശ്വരാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതായത് നൂറിലത് അൻപത് ശതമാനമാകാം അല്ലെങ്കിൽ എഴുപത് ശതമാനമാകാം അല്ലെങ്കിൽ ഇരുപത് ശതമാനമാകാം അത് എത്രയാണെന്ന് അപ്പോൾ തന്നെ അവിടെ എഴുതി കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കു വേണ്ടിയോ തിരഞ്ഞെടുക്കാവുന്നതുമാണ് ആർക്ക് വേണ്ടിയാണോ തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ ഓർത്ത് തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പേര് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പേര് നക്ഷത്രവും കൂടി എഴുതിയിട്ടാൽ എനിക്കത് പ്രാർത്ഥനയിലേക്കും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിഹ്നമോ നമ്പറോ നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഏറ്റവും ആദ്യത്തെ ഒന്നാം നമ്പറായിട്ടുള്ള ഡയമണ്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഈശ്വരാനുഗ്രഹം ഇരുപത് ശതമാനമാണ് അതുപ്രകാരം നിമിത്ത ലക്ഷണങ്ങളായിട്ട് കണ്ടിരിക്കുന്നത് നിങ്ങൾ വളരെയധികം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളുടെ വിദ്യാഭ്യാസം മുൻപത്തേതിൽ നിന്നും അല്പം താഴോട്ട് വന്നിരിക്കുകയാണ് വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് മാനസികമായിട്ട് അത്ര വലിയ പ്രസരിപ്പില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇതാണ് ഒന്നാമത്തെ ഡയമണ്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിമിത്ത ലക്ഷണങ്ങളായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ വീടിനടുത്തുള്ള ഇഷ്ടമൂർത്തിയുടെ ക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെ ക്ഷേത്രദർശനം നടത്തിയാൽ മാത്രം പോരാ ഇരുപത്തിയൊന്ന് തവണ ക്ഷേത്രത്തിൽ വലം വയ്ക്കണം പ്രത്യേകം ഓർക്കുക ശ്രീകോവിലിന് ചുറ്റുമല്ല നാലമ്പലത്തിന് പുറത്ത് നടപ്പാതയിലൂടെ വലം വയ്ക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് അതിന് അടുത്തതായിട്ട് പറയുന്നത് നമ്പർ രണ്ട് ക്ലാവർ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ശുരാധീനം കാണുന്നത് നാൽപ്പത് ശതമാനമാണ് ലക്ഷണശാസ്ത്ര പ്രകാരം ദാമ്പത്യകലഹം വ്യക്തമായി കാണുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കുടുംബകലഹമുണ്ട് എന്നാണ് കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്കുണ്ടെങ്കിലും വീഴ്ച വരാതെ അതൊരു കണക്കിന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ചുറപ്പിച്ചാലും ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന് നേരെ വിപരീതമായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് വളരെയധികം പ്രശ്നങ്ങൾ പലപ്പോഴായി നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരിൽ നിന്നും വിപരീത ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് രണ്ടാം നമ്പർ അല്ലെങ്കിൽ ക്ലാവർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിമിത്ത ലക്ഷണമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം ആ ഒരു ദിവസം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ ഹരിനാമ കീർത്തനത്തിൽ ഏതെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെട്ട നാല് വരി ആവർത്തിച്ച് 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 ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെ ഒരു മാസം തുടർന്ന് പോയാൽ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ രണ്ടാമത്തെ മാസങ്ങൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അടുത്തത് മൂന്നാം നമ്പറായിട്ടുള്ള ആഢ്യൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് ഈശ്വരാധീനം അറുപത് ശതമാനമാണ് നിങ്ങൾക്കുള്ള നിമിത്ത ലക്ഷണങ്ങളായിട്ട് കണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നതിനാൽ അത് നിങ്ങളെ കാര്യമായി ബാധിക്കാതെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജോലിസ്ഥലത്ത് തൻ്റെതല്ലാത്ത കാരണത്താൽ പല വിധത്തിലുള്ള വാക്കു തർക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ സംജാതമായിട്ടുണ്ട് ഇതൊരു പക്ഷേ കുടുംബാംഗങ്ങൾക്കിടയിലുമാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലുമായേക്കാം കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ തീരുമ്പോൾ അടുത്ത പ്രശ്നം എന്ന രീതിയിൽ പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയുടെ ബലത്തിൽ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മരുന്നുകൾക്ക് വേണ്ടിയോ ആശുപത്രിവാസത്തിനു വേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇതിനു മുൻപുള്ള ദിവസങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കേണ്ട അവസ്ഥകളും അതോടൊപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയുമാണ് മൂന്നാമത്തെ ചിഹ്നമായിട്ടുള്ള ആഢ്യൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ലക്ഷണശാസ്ത്രം വെച്ചുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന ലക്ഷണശാസ്ത്ര പ്രകാരം ഇനി മുന്നോട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുവാനായിട്ട് നിങ്ങൾക്കുള്ള പ്രതിവിധി ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് വീടിൻ്റെ നാലു മൂലയ്ക്കും ഉപ്പ് പരിഹാരം ചെയ്യേണ്ടതായിട്ടാണ് പറയുന്നത് അതായത് ആഴ്ചയിലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീടിൻ്റെ നാല് മൂലയ്ക്കും ഒരു നുള്ളുപ്പ് ഒരു കഷ്ണം പേപ്പറിൽ വെക്കാവുന്നതാണ് അതായത് ഒരു കഷ്ണം പേപ്പർ ചതുരാകൃതിയിൽ മുറിച്ചെടുത്തതിനു ശേഷം ഒരു നുള്ളുപ്പ് ആ ചതുരാകൃതിയിലുള്ള പേപ്പറിൽ വെക്കുക എന്നിട്ട് വീട്ടിലെ മുറിയുടെ നാല് മൂലക്കലും ഓരോന്ന് വെക്കുക ആ ഒരു മുറിയുടെ അല്ല വീടിൻ്റെ നാല് മൂലക്കലും വന്ന മുറികളുടെ ഓരോ മൂലയ്ക്കലും വെക്കുക അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വീടിനകത്തോ വീടിന് പുറത്തോ വെക്കാവുന്നതാണ് നാല് കോർണറുകളിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഈ ഉപ്പ് വലിച്ചെടുക്കുന്നതാണ് ഇത് വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഫലിക്കുകയുള്ളൂ അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ പറഞ്ഞ രീതിയിൽ ഒരാഴ്ച പ്രകാരം ചെയ്യുമ്പോൾ വീടിനും വീട്ടിലുള്ളവർക്കുമെല്ലാം നല്ല സമാധാനവും സന്തോഷവും ഉണ്ടായി തരുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് നാലാം നമ്പർ ഇസ്പേഡാസ് തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള നിമിത്ത ലക്ഷണങ്ങളാണ് ഇവർക്ക് ഈശ്വരാധീനം എൺപത് ശതമാനമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാദേവിയുടെ അനുഗ്രഹം വരും ദിവസങ്ങളിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം മുഴുവനും ഇവരെ അനുഗ്രഹിക്കുന്നതാണ് ഇവരുടെ നിമിത്ത ലക്ഷണമായി വീട്ടിൽ കണ്ടുവരുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് മക്കൾക്ക് വളരെയധികം സ്നേഹം ഈ അടുത്ത ദിവസങ്ങളിൽ മാതാപിതാക്കളോട് വർധിച്ചു വരുന്നതായി കാണാം ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് അല്പം ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈശ്വര സഹായത്താൽ അതൊന്നും അത്ര പ്രശ്നമായി ഇവർക്ക് അനുഭവപ്പെടുന്നില്ല സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതായത് അങ്ങനെ ഒരു ആർജവമുള്ളതുകൊണ്ട് സമൂഹത്തിലും ജോലിസ്ഥലത്തും മറ്റാളുകൾ ഇവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് വളരെ ഉയർന്ന ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വളരെ വലിയൊരു സമ്മാനം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അതായത് നിങ്ങൾ ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇത്രയുമാണ് നാലാമത്തെ നമ്പർ ഇസ്പേഡാസ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രതിവിധിയായിട്ട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് തിങ്കളാഴ്ച ശിവക്ഷേത്രം വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രം ശനിയാഴ്ച ദേവീക്ഷേത്രം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നിങ്ങളൊരു ശീലമാക്കിയാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ഈ ലോകത്ത് വേറെ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ ആ ഒരവസ്ഥയിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവിധ സുഖസൗകര്യങ്ങളും നിങ്ങളെ തേടി ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പോലെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് ആ ഇത്രയുമാണ് ഈ നാല് സിമ്പിൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം